ഹലോ ഗായ്സ്, വിസിവേക്കിന്റെ പുതിയൊരു മൈൻക്രാഫ്റ്റ് എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് നിങ്ങൾ ബീസ്റ്റാൻഡേയും ടെക്കുവിന്റെ ചാനലിൽ കണ്ടിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ഗായ്സ്, നമ്മൾ കുറേ ദിവസം ഒരാഴ്ച നമ്മൾ ബ്രേക്കായിരുന്നു. അപ്പോൾ കുറച്ച് ബിസി തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരാഴ്ച നമ്മൾ ബ്രേക്കായിരുന്നു. ആ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു മൈൻക്രാഫ്റ്റ് ഒരു കിഡ്ലം എപ്പിസോഡുമായിട്ട് നമ്മൾ എത്തിയിരിക്കുന്ന ഗായ്സ്. അപ്പോൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് നിങ്ങൾ കണ്ടറിയാം, നമ്മൾ ഐസിലൊക്കെ പോയി. ഓ, അതെനിക്ക് വിഷയം സ്ഥലം വരുന്നത്, അതെനിക്ക് ഇഷ്ടപ്പെട്ട് ഐസിലൊക്കെ പോയി നമ്മൾ പെലഞ്ഞാടി അവിടെ. പിന്നെ ഇന്ന് നമ്മളെ പരിപാടി എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് നേരെ നമ്മൾ നമ്മുടെ മോണമെൻ്റ് ഇന്ന് അടിച്ചങ്ങ് ഇല്ലാണ്ടാക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ എന്തരായാലും മോണമെൻ്റ് അടിക്കും, അടിച്ചില്ലാണ്ടാക്കും, നമ്മളവിടുത്തെ സാധനങ്ങളും കൊണ്ടേ വരത്തുള്ളൂ. പിന്നെ നമ്മുടെ നോവയുടെ കുറച്ച് ബിൽഡുകൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഫൗണ്ടനൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഗായ്സ്. പിന്നെ തെക്കു നമുക്ക് നെതറൈറ്റ് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മുടെ ആ വോളിലൊക്കെ. ഞാൻ എൻ്റെ ബോയിലും കൂടെ ആഡ് ചെയ്ത് തരാൻ പറഞ്ഞ് അവൻ വിഷം തുപ്പി ഗായ്സ്, അവൻ തന്നില്ല എനിക്ക്. അവൻ ആഡ് ചെയ്ത് തന്നില്ല, സാധനം ഇല്ലെന്ന് എടുത്തങ്ങ് പറഞ്ഞ എൻ്റെ അടുത്ത്. ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതിനെതിരെ നിങ്ങൾ പ്രതിഷേധിക്കണം. നിങ്ങൾ എനിക്ക് എൻ്റെ ബോയ്ക്ക് എൻ്റെ ബോധം നിങ്ങൾ കണ്ട അത് പൊട്ടാറായി. അതൊന്നും നിങ്ങൾ ശരിയാക്കാൻ അവൻ്റെ അടുത്ത് നിങ്ങൾ പറയണം. ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഞാൻ അവനെ അടിക്കുന്നു എന്നാണ് അവൻ്റെ പറച്ചില്. അതുകൊണ്ടിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് നേരെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് വാങ്ങാൻ ഗൈസ്. ബീസണ്ണതാ ഇവിടെ നിൽക്കുക. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് വാങ്ങാൻ ഗൈസ്. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തൊക്കെയാണ്, ഷെയർ ചെയ്തൊക്കെയാണ്, സപ്പോർട്ട് ചെയ്തൊക്കെയാണ് ഗൈസ്. നമ്മൾ റോഡ് ടു 50K ആണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ഒന്ന് കാര്യം കൂടെ മറക്കരുത്, ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചേക്കാൻ. നമ്മുടെ സ്ഥിരം ലൈക്ക് ടാർഗറ്റ് ഉണ്ടായിരുന്നത് 2.5K. അപ്പോൾ നമ്മളൊരു വൺ വീക്ക് ബ്രേക്കിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണുക, സബ് ചെയ്തിട്ട് കാണുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം. പിന്നെ നമുക്ക് അവിടെ പോയപ്പോൾ ഒരു ബ്ലൂ ബെഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും എല്ലാം അടിച്ച് മാറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീട്ടിലിട്ട് പോകാം ഗൈസ്. രണ്ടാഴ്ച കൊണ്ട് നമ്മള് മാറ്റി വെച്ചേക്കണ പ്രതികാരം ഇന്ന് ചെയ്യാൻ പോവാ. ഒളിച്ചു വിട്ടുന്ന അവിടെ നിന്ന് അവര് ഒളിച്ചു വിട്ടല്ല, നമ്മള് തയ്യാറെടുപ്പിന് വേണ്ടി പുലി പതുങ്ങുന്നത്. അടി കൊണ്ട് ഉപ്പൂറ്റിയിലടിച്ചാ ഓടി ഓട്ടം. റോക്കി ബായ്, റോക്കി ബായ് നോക്കി എറിഞ്ഞിട്ട്. പക്ഷേ റോക്കി ബായ് അടി കൊണ്ടാണ് റോക്കി ബായ് വരും. ഞാൻ പറയട്ടെ, ഞാൻ മൂടാം. എവിടാ അണ്ണാ? ഇതെന്തൊരു ആദി പുരുഷ തപസിരിക്കണം അണ്ണ. വാട്ടർ ബ്രേത്തിങ് പോഷൻ എടുത്തിട്ടാണ് പോയത് അണ്ണാ. വാണ ഇത് തരാ അണ്ണാ, കുഴിച്ചു കുഴിച്ചു പോണോ ശായ അണ്ണാ? ചിക്കൻ തരാ അണ്ണാ. അണ്ണാ ചിക്കനെ തരാ എല്ലാരും ചടിക്കണ. അണ്ണാ ഇനി എങ്ങനെ കേറും? പോഷൻ ഉണ്ടാ, അതൊന്നുമില്ല എന്റെ കയ്യില്. അണ്ണാ ഇനി എങ്ങനെ കേറും? അണ്ണാ നമ്മള് നേരത്തെ മോണുമെന്റ് പോയെങ്കിൽ നമുക്കൊരു പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഐ ഹാവ് എ ഡേർട്ടി പ്ലാൻ വിശാഖേ. എന്തിനാണ്? നമ്മള് ഇൻവിസിബിലിറ്റി പോഷൻ അടിച്ചിട്ട് പോകുന്നു. അണ്ണ രണ്ട് മരത്തിനിട ഇറവി. ഡേർട്ടി പ്ലാനെ കുറിച്ച് നീ ഒന്നും പറഞ്ഞില്ല. ആ മണിശബ്ദം ചേസ് ചെയ്ത് പോയാ കെ ജി എഫ് കാണാം.
അവനെ റോക്കി പൈന അടിച്ച് തലയെ കെട്ടി തൂക്കിയിട്ടിട്ട് അവൻ വരണം ഒരു വരക്കൊണ്ടല്ലോ. അതാണ് ഇന്ന് ബീസണ നമുക്ക് വേണ്ടി കാണിച്ചു വെക്കാൻ പോണത്. ബീസണ പണ്ടെ ചെല്ലുന്നു, ആർമർ പോലും ഊരാതെ ബീസണ അടിച്ചിടും. നമ്മളെ പോകുമ്പോ ആർമർ ഊരണം കേട്ടാ, ഊരിയാലേ പോകാൻ പറ്റും. കാലം കരുതി വെച്ച ധന്യ മുഹൂർത്തം അവന്റെ കൈ കൊണ്ട് തന്നെ അവൻ നമുക്ക് ഇൻവിസിബിലിറ്റി പോഷൻ തരുന്നു. ആദ്യമേ വെള്ളത്തിന്റെ അടിയിൽ മിതമായ രീതിയിൽ ശ്വസിക്കുന്നതിനായി ഞാൻ വാറ്റിയെടുത്ത മിശ്രിതം വാട്ടർ ബ്രീത്തിങ് പോഷൻ. അത് വർക്കാവോ? നീ ആയോ? ഞാൻ പകലടിക്കില്ലാട്ടോ. ഇനി ദൈവത്തിന്റെ കയ്യൊപ്പ് കൊണ്ട് എനിക്ക് മാത്രം അറിയാവുന്ന പ്രത്യേക തരം മിശ്രിതം ഇൻവിസിബിലിറ്റി പോഷൻ. രണ്ടെണ്ണം പെർഹെഡ് രണ്ടെണ്ണേ തരാം. റേഷൻ പൈസ ആണ്. പക്ഷേ കാർഡിനെ പതിക്കട്ട്, എല്ലാ മാസവും ഉണ്ടാവില്ലോ അല്ലേ? ആണ്ടാ, നിങ്ങളെ തമ്പൊന്ന് തമ്പൊന്ന് വെച്ചാണ്ട റീഡ് ചെയ്ത് നോക്കട്ടെ. എടാ എന്റെ വരുന്ന ഇതൊന്ന് അത് റീഡ് ചെയ്യൂല, അത് റീഡ് ചെയ്യൂല. പക്ഷേ അത് റീഡ് ചെയ്യൂല. അല്ല, അത് നിറച്ചു തരാൻ ഫില്ല് ചെയ്താ. അടുത്ത വട്ടം നിറച്ചുതരാം. അടുത്ത നിങ്ങൾ അവിടെ നിൽക്കും, ഞാൻ രണ്ട് ബോട്ട് എടുത്തിട്ട് താ പറഞ്ഞു. നിനക്ക് വഴിയറിയോ? സീജ എന്റെ പുറകിൽ ഓടി വരുന്നു. ഉണ്ട്, കൂടുണ്ട്. ഇത് സംഭവം പറഞ്ഞാൽ ഞാൻ വാട്ടർ ബ്രീത്തിങ് പോഷനും ഇൻവിസിബിലിറ്റി പോഷനും നമുക്ക് മൂന്ന് പേർക്കുള്ള നമ്മളെ സിജയെ ഗാർഡിയന് വിൽക്കേണ്ടി വരും. സിജയെ ചാവുന്നു, ജന്മസ്ഥലത്ത് പോകുന്നു, വരുന്നു, സന്താ സന്താ റിപ്പീറ്റ്. അയ്യോ, നിങ്ങൾ പോവല്ലേ എന്നെ കൊണ്ടുപോണേ? ഞാൻ മെട്രോ അവിടെ ഉണ്ട് വെച്ചാ. ഞാൻ മെട്രോ അവിടെ ചേട്ടാ, ഞാൻ ഇപ്പുറത്ത് മെട്രോന്റെ സൈഡിൽ, ഇപ്പുറത്ത് സൈഡിൽ ഇങ്ങനെ ഉണ്ട്. ഇതിലെ ബോട്ടായിട്ട് പോകുമ്പോൾ ലിഫ്റ്റ് തന്നാൽ മതി. നിങ്ങൾ മെട്രോ സ്റ്റേഷൻ്റെ ഇവിടെ നിപ്പുണ്ട്, ഇവിടെ ആരും കാണുന്നില്ല. അക്കരെ കരയാണോ? ആ, ഇനിയിപ്പോ ഞാൻ വെള്ളത്തിൽ കയറി വരാം. അടേ, എന്റെ ബോ തീരും. ഈ മെട്രോ അവസാന ഒരു പില്ലർ ഇല്ലേ, അവിടെ ഞാൻ ഉണ്ട്. ഇതിന് അന്ത്യം ഉണ്ടോ മെട്രോയ്ക്ക്? ആ, മെട്രോയ്ക്ക് അന്ത്യ. അവടെ അവസാനത്തെ പില്ലറിന്റെ, മെട്രോ പില്ലർ നമ്പർ 304 അവിടെ വാ. പക്ഷേ ആ ബി ജി എം നിന്ന് കൊല്ലം മനസ്സിലായ, അത് വെള്ളത്തിനടിയിൽ എവിടെ പല ചിരിക്കാണ്, ഞാൻ പൊക്കിയെടുക്കാൻ പോണം. ഞാൻ ഇൻവെന്ററിക്കകത്തോട്ട് ബോട്ട് എടുക്കണേ കേട്ടാ. നോക്കി മുരിലോട് സാറ് ഇൻവെന്ററിക്കകത്തോട്ട് കേറണ. പാവോടാ, ഇത്രയും ഗതി കെട്ടത് ഹെൽമെറ്റ് കൊടുത്ത് കൊടുത്ത് പ്രശ്നമൊന്നാണ് കേട്ടത്. ഇനി സീജ വരാതെ നമുക്ക് പോവാൻ പറ്റൂല. ഇവിടെ കാരടാ ഇതുകൊണ്ട് ഷുഗർ കേനൊക്കെ കൊണ്ട് നട്ടത്. സിജയ്ക്ക് ബോട്ട് ഉണ്ടല്ലോ, സിജ പറയാ വരും. നമുക്ക് എന്ത്? ആ, സിജയ്ക്ക് വേലായുധം വലിച്ചേട്ടാ. ഷാർക്ക് കടിച്ചെന്ന്, ഷാർക്ക് കടിച്ചെന്ന്. ഇതല്ലേ വേലായുധം? കിളപ്പെട്ട കോളുണ്ട്. മഴയുടെ നീന്തി വരണ ഒരു ലോങ് ഷോട്ട് എടുത്തിട്ട് ആ ബി ജെ പി കൊടുക്കണം കേട്ടാ. പെട്ടെന്ന് പൊങ്ങി കഴിഞ്ഞാ ഒരു ബിജെയും കിട്ടും. ഞാൻ പുറത്തുനിന്ന് ഇറങ്ങി മോശമല്ലേ, അതൊക്കെ വീഡിയോ കേൾക്കട്ടെ.
നീരാളി പൊങ്ങിയായിരുന്നു അണ്ണല്ല അതെ ഫേലായതിനെ പറ്റി അബദ്ധം വെച്ചാൽ ഞാനിങ്ങനെ ആ ദിശ വെച്ച് നീന്തിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ കര കാണാനല്ല എനിക്കിപ്പൊ ഏത് ഭാഗത്തൊക്കെ നീന്തിരുന്നറിയില്ല അപ്പൊ എനിക്ക് തോന്നുന്നു വേലായുധം ഇതിന്റെ നടുക്ക് എവിടെ ഉണ്ട് കേട്ടോ ഞാനും വലിഞ്ഞു കേറ് അള്ളിപ്പിടിച്ച ഒരു സൈഡില്ലേ പോവാ ബോട്ട് തന്ന് ബോട്ടെട് വൈ ഇത് വെറുതെ അല്ലാട്ടോ അണ്ണൻ പ്രീത്തിന്റെ മറ്റേ സാധനം എടുത്തു തോന്നുന്നു അതാണ് വെള്ളത്തിന്റെ അടി പോയി പോണ് ഇല്ല കയ്യിലുണ്ട് കേറോ വേറൊരു ബോട്ട് ഇവിടെ പൊങ്ങി കിടക്കണം ധാര ബോട്ട് അത് വേറെ ആരെങ്കിലും ബോട്ട് വീട് നമ്മള് കറക്റ്റ് പറയണെങ്കിൽ നമ്മള് രണ്ട് സൈഡിലും വെള്ളം അങ്ങോട്ട് വന്നാ മതി ശ്രീജയ കോർഡിനേറ്റ്സ് പറഞ്ഞുതരാം അപ്പൊ ഗൈസ് ബാക്കി വീഡിയോയിലോട്ട് പോകണെന്ന് ഒരു കാര്യം പറയണ്ട് ആദ്യമേ സോറി പറയാം എന്താന്ന് വെച്ചാ നമ്മള് ഓശം മോണമെന്റിൽ പോയി അവിടെ നിന്ന് പോഷനൊക്കെ അടിച്ച് എല്ലാം സെറ്റായി അതിൻ്റെ അകത്ത് കയറി ഫൈറ്റൊക്കെ തുടങ്ങി ഒരു 20 മിനിറ്റോളം ഉള്ള ഒരു പോഷൻ എൻവിഡിയയുടെ ബഗ് കാരണം എൻ്റെ കയ്യിൽ റെക്കോർഡായിട്ടില്ലായിരുന്നു അപ്പോൾ അത്രയും ഭാഗം ഇല്ല ആക്ച്വലി സോറി വീണ്ടും വീണ്ടും സോറി പറയുകയാണ് കാരണം നമ്മൾ അത്രയും റിവഞ്ചൊക്കെ എടുത്ത് കാര്യം സെറ്റാക്കിയ ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ആ രണ്ടെണ്ണത്തിനെ അടിച്ച് വന്ന് മൂന്നാമത്തതിനെ കൊല്ലാൻ പോണത് തൊട്ടിട്ടുള്ള മൂന്നാമത്തതായിട്ട് ഫൈറ്റ് എടുക്കാൻ പോണത് തൊട്ടിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോണേ അപ്പോൾ ഒന്നും കൂടി സോറി പറയണ ഗൈസ് അപ്പോൾ സോറി സോറി ഫോർ ദാറ്റ് അത്രയും പോഷില്ല നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ഞാനിത് അവിടെ നമ്മൾ ആ മോണുമെൻറ്റിലെ പോയി അടിച്ചു അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ബാക്കി വീഡിയോ നിങ്ങൾ കാണാം സോറി ഗൈസ് ടെക്കു പ്രതികാരം ചെയ്തിട്ടുണ്ട് അങ്ങനെയല്ല എന്റെ ഇൻവെന്ററി ഫുള്ളായി ഇത് എന്തൊരു വിഷയം ഉള്ള മീനെല്ലാം ഉണ്ടല്ലോ നിന്റെ മീൻ പിടിക്കാൻ വന്നതാ എന്റെ സോഡ് എന്റെ അമ്പ് എല്ലാം ഞാൻ എടുക്കാൻ നോക്കണുണ്ട് എടാ ഞാൻ ഇനിയിപ്പോ ഇവിടെ നിന്ന് അങ്ങ് വരും നീ ഇനി ഇങ്ങ് വരണ്ട നമ്മൾ അങ്ങ് വന്നാ പോരെ അവിടെ നിന്ന് എന്തിരി കിട്ടും പൊട്ടറ്റോ മിൽക്ക് ബക്കറ്റ് അതെ പാല് കുടിക്കേ പെട്ടെന്ന് പാലും പഴവും ഞാൻ കുറച്ച് എടുത്തു വേണ്ട ഇൻവെന്ററിക്കകത്ത് എന്റെ ആർമർ ഫുള്ളാണ് ഇത് എന്തിരി ഇതൊക്കെ വിശാലം അണ്ണനും എടുത്തോ അണ്ണ എടുത്താ തരുവടാ ഞാ ഇവിടെ ഇവിടെ നിങ്ങൾ വരുമ്പോഴത്തേക്ക് എന്റെ സാധനം ഇവിടെ കിട്ടിയില്ലേ എടക്കോ പിന്നെ എന്റെ ഇൻവെന്ററിക്കകത്ത് നിന്റെ ബോ എന്റെ കിട്ടി കേട്ടാ സെറ്റ് ബോ മാത്രല്ല പക്ഷെ നെതറൈറ്റ് സോഡ് ആ കിട്ടി കിട്ടി നെതറൈറ്റ് സോഡ് കിട്ടി വേറെ ഉണ്ട് ഇനി അതിലെ ഒരു ഡയമണ്ട് ഹോ നിന്റെ ആണോ ഹോ രംബാ ഹോ ഷോ 64 സ്റ്റീക്ക വെള്ളത്തിലൊഴുകിട്ട് അടിക്കാൻ പോയാലും എന്നെ ഈ വിഷം ടെക്കു കൊല്ലും എനിക്ക് 40 സെക്കൻഡ് അതിനു മുമ്പ് ഇതിനകത്ത് വെളിയിറങ്ങണമല്ല ഇത്
എവിടെയാണ് ഞാനേ? അപ്പൊ അവിടെ നിന്ന് എന്തിനാണ് കൊണ്ടുവരുന്നത്? ഞാൻ കാര്യം പുറത്തൊക്കെ ഇറങ്ങി, ബേസ് ചെയ്ത് വിളിക്കാന്ന്. ബേസ് മൈനസ് 800 മൈനസ് 1000 വന്നാ മതി. എന്റെ പാല്, എന്റെ സോഡ്, അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് എൻഡെയ്ക്കുവാണ്. അപ്പൊ ഇതിനെക്കാളും ഗതികെട്ട മരണം എനിക്ക് മാത്രമേ ഉള്ളൂ. എന്ന് ആരടിക്കാൻ പോയാലും അടിച്ച് രണ്ടെണ്ണത്തിന് അറിഞ്ഞിട്ട് മൂന്നാമത്തിന് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷം ടെക്കു ഇവൻ്റെ കൂടെയൊക്കെ ആരെങ്കിലും അടിക്കാൻ പോവും. അവൻ കൊന്ന് പറഞ്ഞു തീർന്നതിന് മുമ്പേ അവനും ചത്ത്. അതുകൊണ്ട് ഒരു ആശ്വാസം. ടെക്കു ഇല്ല, ടെക്കു ചത്തില്ലേ, അഞ്ചിനെ കല്ലിറങ്ങിയില്ലേ ഭയങ്കരമായിട്ട്. അപ്പോൾ കൈശീതം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് എൻഡെയ്ക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ വന്ന് അടിച്ചില്ലാമാക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് അടിച്ചില്ലാമാക്കി അവിടുത്തെ സാധനങ്ങളും എടുത്തിട്ടല്ലാതെ ടെക്കുവിനെ ഞാൻ ഈ ബസ്സിൽ കയറ്റൂല. നമ്മൾ സാധനം ചെന്നു അടിച്ചു, ഇനി ആ സാധനം കൂടെ കൊണ്ട് വന്നാൽ മതി. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊണ്ട് എൻഡെയ്ക്കുകയാണ്. കൈസ് അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ദിസ് ഈസ് വിസി വൈക്കിംഗ് സൈനിങ് ഓഫ്.